السلام عليكم السلام عليكم. ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد، പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഫോക്കസ് അക്കാദമിയുടെ ഫ്രീ കോച്ചിങ്ങിൻ്റെ 5-ാമത്തെ സെഷനിലാണ് നാം ഇന്ന് നിലകൊള്ളുന്നത്. ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് മോഡേൺ സാഹിത്യം, ആധുനിക സാഹിത്യവുമായി ബന്ധപ്പെട്ടതാണ്. ആധുനിക അറബി സാഹിത്യത്തിന്റെ 1-ാമത്തെ ഭാഗം കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞു. ഇന്ന് 2-ാമത്തെ ഭാഗമാണ്. 1-ാമത്തെ ഭാഗം സംസാരിച്ചത് നവറത്തുൽ ആമ ആയിരുന്നു, അഥവാ ആധുനിക യുഗത്തിലേക്ക് അറബ് സാഹിത്യം എങ്ങനെ കടന്നു വന്നു, അതിന്റെ തുടക്കം നെപ്പോളിയനും അതുമായി ബന്ധപ്പെട്ട കുറച്ച് വിഷയങ്ങളാണ് പറഞ്ഞത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അതിന്റെ തുടർച്ചയായി വന്നിട്ടുള്ള ആധുനിക നവോത്ഥാനത്തിന്റെ സഹായക ഘടകങ്ങൾ എന്തെല്ലാം എന്നുള്ളതാണ്, അഥവാ വസായിലു നഹ്വ അൽ ഹദീഥ. ആധുനിക നവോത്ഥാനത്തിന് മാധ്യമങ്ങളായി വർത്തിച്ചത് എന്തെല്ലാം എന്നാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. പ്രധാനമായും ഈ സ്ലൈഡിൽ കാണുന്ന 7 കാര്യങ്ങളാണ് ആധുനിക അറബ് സാഹിത്യത്തിന്റെ വളർച്ചയ്ക്ക് കാരണമായിട്ടുള്ളത്. 1, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മദാരിസുകൾ, കലാലയങ്ങൾ ഒരുപാട് സ്ഥാപിച്ചു. അതുപോലെ കലാലയങ്ങളിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട 2 എണ്ണമാണ് അൽ ജാമിഅ അൽ അസ്ഹരിയ, അൽ ജാമിഅ അൽ മിസ്രിയ. പിന്നെ 1, പ്രസാധക മേഖല, തിബാഹ. പിന്നെ പത്രപ്രവർത്തന മേഖല. പിന്നെ തംസീൽ, നാടകത്തിന്റെ മേഖലകൾ, നാടകകലയും രചനയും അതിന്റെ രചയിതാക്കളും ഒക്കെ. മറ്റൊന്ന് സാഹിത്യ സംരംഭങ്ങൾ, അഥവാ അക്കാദമികൾ, ബോഡികൾ, സാഹിത്യ ബോഡികൾ, സമിതികൾ എന്നൊക്കെ പറയാം. ആദ്യമായി അൽ അസ്ഹർ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി നേരത്തെ മിസറിൽ ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണോ അൽ അസ്ഹർ എന്നുള്ളത്. ലം യജിദ് മുഹമ്മദ് അലി ഫിൽ അസ്ഹരി ഉലൂമൽ അറബി വത്തിബ്ബ വരിയാള. പരമ്പരാഗതമായി വിദ്യാഭ്യാസം നൽകി പഠിപ്പിച്ചു പോരുന്ന മതവിജ്ഞാനങ്ങൾ മാത്രമാണ് അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ അന്നുണ്ടായിരുന്നത്. പഴയ ഒരു പുരാതന യൂണിവേഴ്സിറ്റിയാണോ അൽ അസ്ഹർ. അപ്പോൾ മുഹമ്മദ് അലി ഭാഷ, നെപ്പോളിയന്റെ കടന്നുവരവും നെപ്പോളിയന്റെ കൂടെയുള്ള സംഘങ്ങളുടെ വിദ്യാഭ്യാസ നവോത്ഥാന പ്രവർത്തനങ്ങളിലും ആകൃഷ്ടനായിട്ട് ഒരുപാട് സമാനമായ വിദ്യാഭ്യാസങ്ങൾ പ്രവർത്തനങ്ങളും സംരംഭങ്ങളൊക്കെ കൊണ്ടുവരാൻ ആഗ്രഹിച്ചു. അപ്പൊ അതിന് ഹെർബ്, ഉലൂമുൽ ഹെർബ്, ഈ സൈനിക വിദ്യാഭ്യാസം, വൈദ്യശാസ്ത്രം, അതുപോലെ ഗണിതശാസ്ത്രം പോലത്തെ വിജ്ഞാനങ്ങളൊന്നും അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ അന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഫാൻഷാൽ മദാരിസൽ അൽമിയ അൽ മുഖ്തലിഫ, ഭിന്ന വ്യത്യസ്തമായ വൈജ്ഞാനിക കലാലയങ്ങളും മദ്രസകളും സ്ഥാപിക്കുകയാണ് മുഹമ്മദ് അലി ഭാഷ. അതിനെ പ്രൈമറി, പ്രിപ്പറേറ്ററി, ഇബ്തിദാഇയ, തജ്ഹീസി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വ്യത്യസ്ത തലങ്ങളിലാക്കി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സ്ഥാപിച്ചു. വസല ബൈനഹ വബൈന ഉർബ ബി ജൽബിൽ ഉലമാഇ മിൻഹ വബഅഥിൽ ബുയൂത്തി ഇലൈഹ. മിസ്രിൽ സ്ഥാപിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും യൂറോപ്പിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും തമ്മിൽ കൂട്ടിയോജിപ്പിച്ചു. അതെങ്ങനെ? മിസ്രിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് അധ്യാപകരായി പുറത്തു നിന്നുള്ള ആളുകൾ കൊണ്ടുവന്നു. മിസ്രിൽ നിന്നും പുറത്തേക്ക് പഠിക്കാൻ വേണ്ടി ആളുകളെ അയച്ചു. അപ്പൊ ഇതിലൂടെ മിസ്രും യൂറോപ്പും തമ്മിലുള്ള ഒരു ലിങ്ക് അവിടെ രൂപപ്പെടുകയാണ്, വൈജ്ഞാനികമായിട്ടുള്ള ഒരു ബന്ധം അവിടെ രൂപപ്പെടുക. അങ്ങനെ 1836 സൈനിക സേവനത്തിന് വേണ്ടി, സൈനികരെ സേവിക്കാൻ വേണ്ടി മദ്രസത്തു തിബ് സ്ഥാപിക്കാൻ
836 അബി സാർബൽ എന്ന സ്ഥലത്താണ് മദ്രസത്തു തിബ് സ്ഥാപിക്കുന്നത്. അപ്പോ അതിലേക്ക് അറബികൾക്ക് പരിചിതമല്ലാത്തൊരു മേഖലയാണ് തിബ്. അപ്പൊ അറബേതരായ ആളുകളെ അതിന്റെ അധ്യാപകരായി നിയമിക്കണം. അതിനുവേണ്ടി ഫ്രാൻസിൽ നിന്നും പ്രൊഫസേഴ്സിനെ മുഹമ്മദ് അലി ഭാഷ ക്ഷണിച്ചു ഫ്രാൻസിൽ നിന്നും വരാൻ വേണ്ടി. ഇതിലൂടെ എങ്ങനെയാണ് ഭാഷയ്ക്ക് പുരോഗതി ഉണ്ടായതെന്നാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെ ഫ്രാൻസിൽ നിന്നും അധ്യാപകരെ ക്ഷണിച്ചു വരുത്തുന്നു. ഡോക്ടർ ക്ലോത്ത് ബക്കിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു അധ്യാപകർ ഫ്രാൻസിൽ നിന്നും കടന്നു വരുന്നത്. ഫ്രാൻസിൽ നിന്നും വരുന്ന അധ്യാപകര് ഫ്രഞ്ച് ഭാഷയിലാണ് പഠിപ്പിക്കുക. അവർക്ക് ഫ്രഞ്ച് അറിയുള്ളൂ, അറബി അറിയില്ല. അവർ ഫ്രഞ്ച് ഭാഷയിലാണ് ഈ തിബ് വൈദ്യശാസ്ത്രം പഠിക്കുന്നത്. എന്നാലോ ആ പഠിപ്പിക്കപ്പെടുന്ന വൈദ്യശാസ്ത്രം അതേസമയം വിദ്യാർത്ഥികൾക്ക് അറബിയിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയാണ്. അതിന് വേറെ ആളുകളെ വെച്ചുകൊണ്ട് ഇരത്തുല്ലാബ് ആ പ്രഭാഷണങ്ങളിലെ പാഠങ്ങൾ വിദ്യാർത്ഥികളിലേക്ക് അറബി ഭാഷയിൽ അത് മൊഴിമാറ്റം ചെയ്യപ്പെടുന്നു. അറബി ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെടണമെങ്കിൽ എന്തായാലും ഒരു പരിഭാഷകൻ, ഫ്രഞ്ച് ഭാഷ അറിയുന്നയാളും അതിന് തുല്യമായ അറബി ഭാഷ അറിയുന്നയാളും കൂടെ വേണം. അപ്പൊ ഫൽത്തറൽ മുത്തർജിമീൻ ഫൽത്തറൽ മുത്തർജിമൂന ഇലൽ ബഹ്തി അനിൽ മുസ്തലഹത്തിൽ മഅജം വൈദ്യശാസ്ത്ര സംബന്ധമായ സാങ്കേതിക പദങ്ങൾക്ക് അറബി പദങ്ങൾ കണ്ടുപിടിക്കാൻ മൊഴിജമുകളെ ഡിക്ഷണറികളെ അവലംബിക്കേണ്ട, ഡിക്ഷണറികളിൽ സാങ്കേതിക പദങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ഒരു സ്ഥിതി ഈ പരിഭാഷകർക്ക് വന്നു. അപ്പോ എല്ലാ വൈദ്യശാസ്ത്ര ഫ്രഞ്ചിലെ എല്ലാ വൈദ്യശാസ്ത്ര പദത്തിന്റെയും അറബി പദങ്ങൾ അതിലൂടെ കണ്ടുപിടിക്കുന്നു. അന്ന് മെഡിസിന്റെ ഭാഗമായിട്ടുള്ള പദങ്ങളൊന്നും അറബി ഭാഷയിൽ പ്രയോഗിക്കപ്പെട്ടിരുന്നില്ല. അവ മദ്രസത്തു തിബ് 836 സ്ഥാപിച്ചു. ഇനി 835 മദ്രസത്തുൽ അൽസുൻ സ്ഥാപിക്കുന്നുണ്ട്. അമ്മ മദ്രസത്തുൽ അൽസുൻ ഫഖദ് അൽസ അൻഷഅഹ മുഹമ്മദ് അലി. അതും മുഹമ്മദ് അലി ഭാഷ തന്നെയാണ് സ്ഥാപിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഫ്രഞ്ച് ഭാഷയിൽ നിന്ന് അറബിയിലേക്ക് പാഠഭാഗങ്ങൾ വിവർത്തനം ചെയ്യാൻ ആളുകൾ ആവശ്യം വന്നപ്പോൾ അങ്ങനത്തെ പരിഭാഷകരായ ആളുകളെ വളർത്തിയെടുക്കാൻ വേണ്ടി 835 മുഹമ്മദ് അലി ഭാഷ സ്ഥാപിച്ച സ്ഥാപനമാണ് മദ്രസത്തുൽ അൽസുൻ. നമുക്കറിയാവുന്ന പോലെ റിഫാഅബക്ക് തഹ്താവി ആയിരുന്നു അതിന്റെ മുദീർ. വജാല ഇദാറതഹ ഇല റിഫാഅബക്ക് തഹ്താവി, അദ്ദേഹമാണ് ആ സ്ഥാപനത്തിന്റെ മുദീറായിരുന്നത്. അപ്പോ രണ്ട് സ്ഥാപനങ്ങൾ ആയി. 1835 മദ്രസത്തുൽ അൽസുൻ, 836 മദ്രസത്തുൽ തിബ്. പിന്നെ 1871 മുബാറക് ഭാഷ എന്ന് പറയുന്ന ഒരാൾ, അലി മുബാറക് ഭാഷ എന്ന് പറയുന്നയാൾ ദാറുൽ ഉലൂം എന്നൊരു സ്ഥാപനം നിർമ്മിച്ചു. ദാറുൽ ഉലൂം, അതിൽ മതപരമായ വിജ്ഞാനങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള വിദ്യാഭ്യാസമാണ് നൽകിയിരുന്നത്. അത് അന്നത്തെ ഭരണാധികാരിയായിരുന്ന ഹദീവ് ഇസ്മായിലിന്റെ നിർദ്ദേശപ്രകാരമാണ് ആ സ്ഥാപനം ആരംഭിച്ചത്. അതിലെ അധ്യാപകർ വക്കാൻ അസാദ്യദുഹ മിൻ ആബിഗി ശുയൂഖിൽ അസ്ഹർ, അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിലെ പ്രഗത്ഭരായ ആളുകളായിരുന്നു ഈ ദാറുൽ ഉലൂമിലെ അധ്യാപകരായിട്ടുണ്ടായിരുന്നത്. 1871 സ്ഥാപിച്ചത്. അത് 1956 ഈ ദാറുൽ ഉലൂം എന്ന സ്ഥാപനം 1956 ആയപ്പോഴേക്ക് കൈറോ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമാക്കി. കൈറോ യൂണിവേഴ്സിറ്റിയുടെ കുല്ലിയത്ത് ദാറുൽ ഉലൂം എന്ന പേരിലാണ് പിന്നെ അറിയപ്പെടുന്നത്. കൈറോ യൂണിവേഴ്സിറ്റിയുടെ ഒരു കീഴിലൊരു സ്ഥാപനമായി. ഇങ്ങനെ ഇതിപ്പോ മൂന്ന് സ്ഥാപനങ്ങൾ ഒരു ഉദാഹരണത്തിന് വേണ്ടി നമ്മൾ എടുത്താണ്. ഇങ്ങനെ ഒട്ടനവധി സ്ഥാപനങ്ങൾ മുഹമ്മദ് അലി ഭാഷ സ്ഥാപിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിട്ടും മുഹമ്മദ് അലി ഭാഷയും തുടർന്ന് വരുന്ന ആളുകളൊക്കെ
വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുകയാണ് ഉണ്ടായത്. അപ്പോ ഇത്തരം സ്ഥാപനങ്ങൾ, ഒരുപാട് സ്ഥാപനങ്ങൾ വന്നപ്പോ ഈ സ്ഥാപനങ്ങൾക്കൊക്കെ മേൽനോട്ടം വഹിക്കാൻ വേണ്ടി ഒരു ഒരു വകുപ്പ്, ഒരു ഡിപ്പാർട്ട്മെന്റ് സ്ഥാപിച്ചു. വാൻസ അലിഹാദിഹിൽ മദാരിസ് കുല്ലിഹ ഇദാറത്തുൻ ഖാസ്സ, ഈ മദ്രസകൾക്കൊക്കെ ഒരു പ്രധാന വകുപ്പ് സ്ഥാപിച്ചു. 1839 ദീവാൻ മദാരിസ് എന്ന പേരിലാണ് ആ വകുപ്പ് അറിയപ്പെടുന്നത്. ഇനി അൽ ജാമിഅ അൽ അസ്ഹരിയ, അൽ അസ്ഹർ യൂണിവേഴ്സിറ്റി, ഈ അവൽ ജാമിഅത്തുൽ ഖാഹിറ കൈറോയിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റിയാണ്. വഖദമു മദ്രസത്തിൻ ഫി മിസ്ര, മിസ്രിലെ ഏറ്റവും പഴക്കം ചെന്ന മദ്രസയാണ്, സ്കൂളാണ്. ഒമിൻ അഅറഖിൽ ജാമിഅത്തുൽ കുബ്ര ഫിൽ ആലം, ലോകത്തിലെ തന്നെ ഏറ്റവും പുരാതനമായ സർവകലാശാലകളിൽ ഒന്നാണ്, യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ്. ഇതിനെ സ്ഥാപിച്ചത് ജൗഹർ സഫലി എന്ന് പറയുന്നയാളാണ്. അദ്ദേഹം സ്ഥാപിച്ചത് മതപരമായ വിജ്ഞാനങ്ങൾ പഠിപ്പിക്കാൻ. അതുപോലെ അന്ന് അവിടെ ഉണ്ടായിരുന്ന ഷിയ മതവിഭാഗത്തിന്റെ ഫിഖ്, അവരുടെ ശാസ്ത്രം, ഷിയ എന്ന മുസ്ലിം മതവിഭാഗത്തിന്റെ ശാസ്ത്രം പഠിപ്പിക്കാൻ ഒക്കെ വേണ്ടിയാണ് ജൗഹറു സഫലി അൽ ജാമിഅ അൽ അസ്ഹരിയ സ്ഥാപിച്ചത്. പിന്നീട് കാലക്രമേണ അയ്യൂബികളുടെ നേതാവായ സലാഹുദ്ദീൻ, സലാഹുദ്ദീൻ അയ്യൂബി എന്ന പേരിൽ പ്രസിദ്ധനായ അദ്ദേഹം, 517 മിസ്ർ പിടിച്ചടക്കിയപ്പോൾ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കപ്പെട്ടിരുന്ന ഷിയകളുടെ ഫിഖിനു പകരം ഷാഫിഈ ഫിഖ് പഠിപ്പിക്കുകയും തുടർന്ന് ഉടനെ തന്നെ 4 മദ്ഹബുകൾ, ഹനഫി, ഹംബലി, മാലിക്, ഷാഫിഈ, 4 മദ്ഹബുകളും പഠിപ്പിക്കാനുള്ള ഒരു അനുമതി അൽ അസർ യൂണിവേഴ്സിറ്റി നൽകുകയും ഉണ്ടായി. പിന്നെ അതിനുശേഷം ആധുനിക കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ അദ്ഖലത്തുൽ ഹുക്കൂമ അൽ ഹദീബിയ, ആധുനിക കാലഘട്ടത്ത് ഹദീബ് ഭരണകൂടം അവർ കൂട്ടിച്ചേർത്തു ബിഹി ആ സിലബസിലേക്ക്, ബഅദുൽ ഹദീത, ചില മോഡേൺ വിജ്ഞാനങ്ങൾ, മോഡേൺ ശാസ്ത്രങ്ങൾ കൂടി അതിലേക്ക് കടത്തി, സിലബസിലേക്ക് കടത്തി. മുഹമ്മദ് അബ്ദു എന്ന് പറയുന്ന പരിഷ്കർത്താവ് എന്നറിയപ്പെടുന്ന അദ്ദേഹം ഈ അൽ ജാമിഅ അൽ അസ്ഹരിയയുടെ പരിഷ്കാരം, അതിന്റെ നവോത്ഥാനത്തിന്, അതിനെ നന്നായി പുതിയ രീതിയിലേക്ക് വളർത്തിക്കൊണ്ടുവരാനുള്ള മുഴുവൻ ശ്രമങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഒരുപാട് എതിർപ്പുകളൊക്കെ അദ്ദേഹം നേരിട്ടുവെങ്കിലും അദ്ദേഹത്തിന്റെ കഴിവിന്റെ പരമാവധി പരിഷ്കാരങ്ങൾ എന്ന പേരിൽ പലതും നടത്തിയിട്ടുണ്ട്. ഖസ്സമ അൽ അസ്ഹർ അൽ ഖുസ്സിമ അൽ അസ്ഹർ അൽ ആൻ ഇലാ മആഹിദ ലി താലീം അൽ ഇബ്തിദായി വഖുറ ലി താലീം തൻവി, അൽ അസ്ഹറിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളാണ് പ്രൈമറി സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞിട്ട് കുറെ സ്ഥാപനങ്ങളുണ്ട്, സെക്കൻഡറി സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞിട്ട് വേറെ കുറെ സ്ഥാപനങ്ങളുണ്ട്. വജാല താലീം അൽ ആലി ഉപരിപഠനം, ഉന്നത വിദ്യാഭ്യാസം ആക്കി ബിഹി സ്ഥാപനത്തിൽ ഖുർആൻ, ഉന്നത വിദ്യാഭ്യാസം വ്യത്യസ്ത ഫാക്കൽറ്റികൾ, കുല്ലിയത്തുൽ ശരിയ, കുല്ലിയത്തുൽ ലുഗ അൽ അറബിയ, കുല്ലിയത്തുൽ ഉസൂലുദ്ദീൻ, അങ്ങനെ ഉയർന്ന വിദ്യാഭ്യാസത്തിന്, ഉയർന്ന വിദ്യാഭ്യാസത്തിൽ എത്തുമ്പോൾ പിന്നെ സ്പെഷ്യലായിട്ട് പഠിക്കാം, ഒന്നെങ്കിൽ കുലിയ ശരിയ, കുലിയ ലുഗ അൽ അറബിയ, അല്ലെങ്കിൽ ഉസൂലുദ്ദീൻ, അങ്ങനെ സ്പെഷ്യലായിട്ട് പഠിക്കാം വ്യത്യസ്ത ഭാഗങ്ങളാക്കി. ഇങ്ങനെയാണ് അൽ ജാമിഅ അൽ അസ്ഹരിയുടെ. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിച്ചത്. ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അനുശംസിച്ചുകൊണ്ട് വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.